നമസ്കാരം. ഗ്രൂപ്പുകൾക്കപ്പുറം ഗ്രൂപ്പ് സംവിധാനങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരള ബി ജെ പിയെ വളർത്താൻ ശ്രീ കെ സുരേന്ദ്രൻ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു, മുൻകൈ എടുത്തു തുടങ്ങിയിരിക്കുന്നു. കൃത്യമായ സംഘടനാ സംവിധാനത്തോടെ, കൃത്യമായ നടപടികളോടെ, കൃത്യമായ അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയിലൂടെ കേരള ബി ജെ പി ഇതാ സശക്തം മുന്നോട്ട് കുതിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. രാഷ്ട്രീയ ആചാര്യൻ പി പി മുകുന്ദൻ ഇതാ സജീവമാകുന്നു കേരള ബി ജെ പിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പി പരമേശ്വർജി അനുസ്മരണ സമ്മേളനത്തിൽ ശ്രീ പി പി മുകുന്ദൻ പങ്കെടുത്തു. ഒപ്പം തന്നെ ഇന്നലെ വള്ളിക്കാവിലെത്തി മാതാ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ചു, അമ്മയുടെ അനുഗ്രഹം വാങ്ങി. ഒപ്പം തന്നെ ഒ രാജഗോപാൽ എം എൽ എയും ഉണ്ടായിരുന്നു. അദ്ദേഹം അല്പസമയം കഴിഞ്ഞ് മുകുന്ദേട്ടൻ എത്തിക്കഴിഞ്ഞ അല്പസമയം കഴിഞ്ഞാണ് ഒ രാജഗോപാൽ എത്തിയത്. രാജഗോപാലും മുകുന്ദനും തമ്മിൽ ചില അസ്വാരസ്യങ്ങളും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ അവർ ചർച്ച ചെയ്ത് പരിഹരിച്ചു. മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ കൂടിയായിരുന്നു ചർച്ച. അതിനുശേഷം ഇരു നേതാക്കളും രാഷ്ട്രീയ ചർച്ചകളും അതിൻ്റെ സൗഹൃദ സംഭാഷണങ്ങളും ഒക്കെ നടത്തി. ആ വിശദമായ വാർത്ത ഇന്നലെ തത്വമയി ന്യൂസ് ഞങ്ങൾ നൽകിയിരുന്നു. പി പി മുകുന്ദൻ എന്ന രാഷ്ട്രീയ ആചാര്യൻ സജീവമായി രംഗത്തിറങ്ങുന്നു രാഷ്ട്രീയത്തിലേക്ക്, കേരള ബി ജെ പിയിലേക്ക്. കേരള ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ, റീഇൻഫോഴ്സ് ചെയ്യാൻ, ഏറ്റവും ശക്തമായ ഘടകമായി കേരള ബി ജെ പിയെ വളർത്താൻ ശ്രീ കെ സുരേന്ദ്രൻ, അദ്ദേഹം നേരിട്ട് ചില നിർദ്ദേശങ്ങൾ മുതിർന്ന നേതാക്കൾക്കും അതുപോലെ ശ്രീ പി പി മുകുന്ദനും ഒ രാജഗോപാലിനും ഒക്കെ തന്നെ അവരുമായി കാര്യങ്ങളൊക്കെ കെ സുരേന്ദ്രൻ സംസാരിച്ചു. മറ്റ് പല മുതിർന്ന ബി ജെ പി നേതാക്കളുമായും കെ സുരേന്ദ്രൻ സംസാരിച്ചു. അവരുമായും പി പി മുകുന്ദൻ ഫോണിലൂടെയും അല്ലാതെയുമൊക്കെ ജില്ലാ നേതാക്കളുമായും സംസ്ഥാന നേതാക്കളുമായും ഒക്കെ തന്നെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ശ്രീ പി പി മുകുന്ദൻ്റെ ശക്തമായ രംഗപ്രവേശം, ശക്തമായ പുനഃപ്രവേശമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പരമേശ്വർജി അനുസ്മരണ സമ്മേളനം നടന്നപ്പോഴൊക്കെ തന്നെ വളരെ സജീവമായി തന്നെ സാംസ്കാരിക മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ മുകുന്ദേട്ടൻ എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, അതൊക്കെ മറന്നുകൊണ്ട്, അല്പം ആരോഗ്യ പ്രശ്നമുണ്ട്, നടക്കാനൊക്കെ അല്പം പ്രയാസമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തായാലും സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കും അതുപോലെ അണികൾക്കിടയിലും ഒരു വലിയ ആഹ്ലാദ തിമിർപ്പിന്, വലിയ ഒരു സന്തോഷത്തിന് കാരണമായിരിക്കുന്നു. വലിയൊരു ഊർജ്ജമാണ് ശ്രീ പി പി മുകുന്ദൻ നൽകുന്നത്. ശ്രീ പി പി മുകുന്ദൻ അദ്ദേഹം തന്നെ വലിയ ഒരു ഊർജ്ജമാണ് കേരള ബി ജെ പിക്ക്. ശ്രീ കെ സുരേന്ദ്രന് അത് നന്നായി അറിയാം. അത് അദ്ദേഹം കൃത്യമായി തന്നെ അത് അവലോകനം ചെയ്ത് നടപടിയായി കൊണ്ടുവരുന്നു. കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ എല്ലാം തന്നെ പേരെടുത്ത് വിളിക്കാൻ, എല്ലാവരുടെയും പേരും അദ്ദേഹത്തിന് അറിയാം, പേരെടുത്ത് വിളിക്കാൻ അധികാരമുള്ള ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ശ്രീ പി പി മുകുന്ദൻ. വളരെ ചെറുപ്രായത്തിൽ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന, ബി ജെ പിയുടെ എല്ലാ ഘട്ടത്തിലും വളരെ ശക്തനായി തന്നെ നിന്ന നേതാവാണ് ശ്രീ പി പി മുകുന്ദൻ. അതുപോലെ തന്നെ അടുത്ത ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വളരെ ശക്തമായി മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് കഴിയും. ശ്രീ പി പി മുകുന്ദനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ ആചാര്യൻ സജീവമായി തന്നെ പ്രവർത്തന രംഗത്തുണ്ടെങ്കിൽ എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ശ്രീ കെ സുരേന്ദ്രൻ തന്നെ പരോക്ഷമായി പലയിടത്തും വ്യക്തമാക്കി. ഇനി ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നും തന്നെ ഇവിടെ ബാധകമല്ല. ബി ജെ പി കേരള ബി ജെ പി ഘടകം കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ശ്രീ പി പി മുകുന്ദൻ്റെ സാന്നിധ്യത്തിൽ അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു രാഷ്ട്രീയ സാമൂഹ്യ, അതുപോലെ തന്നെ ശ്രീ പി പി മുകുന്ദൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. വ്യക്തമായി തന്നെ അത് കൃത്യമായി ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ, എല്ലാവരെയും സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, എല്ലാവരെയും ഊർജം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു ശക്തിയാണ് ശ്രീ പി പി മുകുന്ദൻ. അത് ശ്രീ കെ സുരേന്ദ്രൻ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റത് മുതലാണ് ശ്രീ പി പി മുകുന്ദൻ സജീവമായി തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പുനഃപ്രവേശനം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. ഉടൻ തന്നെ, ഇവിടെ ആലോചന മാത്രമല്ല, ഉടൻ തന്നെ നടപടിയാണ്. അപ്പോൾ എല്ലാവരും യോജിച്ച്, മുതിർന്ന നേതാക്കളെല്ലാം തന്നെ യോജിച്ച്, ശ്രീ കെ സുരേന്ദ്രൻ, ശ്രീ പി പി മുകുന്ദൻ, അതുപോലെ ശ്രീ വി മുരളീധരൻ, അതുപോലെ പി കെ കൃഷ്ണദാസ്, അങ്ങനെ എല്ലാവരും പ്രമുഖരായ പ്രശസ്തരായ എല്ലാ നേതാക്കളും സംസ്ഥാന, അതുപോലെ തന്നെ ശ്രീ എം ടി രമേശ്, എല്ലാവരും ചേർന്ന്, എല്ലാ ഘടകങ്ങളിലെ എല്ലാ നേതാക്കളും ചേർന്ന് ഒറ്റക്കെട്ടായി ശ്രീ പി പി മുകുന്ദനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അതിശക്തമായി ബി ജെ പി വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ നേട്ടം, അഭൂതപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് ഉറപ്പാണ്. നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും എല്ലാം വളരെ സന്തോഷത്തിലാണ് ശ്രീ പി പി മുകുന്ദൻ്റെ ആ ഒരു പുനഃപ്രവേശനം. അദ്ദേഹം തികച്ചും സജീവമാകുന്നു സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ എന്നുള്ളത്. ഇത് വ്യക്തമായൊരു സൂചനയാണ് കേരള ബി ജെ പി ഘടകം നൽകുന്നത്. ശ്രീ കെ സുരേന്ദ്രൻ ചുമതല ഏറ്റതു മുതൽ തന്നെ വ്യക്തമായ ഒരു സംഘടനാ സംവിധാനം
സംവിധാനത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിരുന്നു. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന്, നല്ല ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതിന്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് കേരള ബി ജെ പി ഘടകം തയ്യാറായി കഴിഞ്ഞു. അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശ്രീ പി പി മുകുന്ദൻ്റെ കൂടി സാന്നിധ്യത്തിൽ. രാഷ്ട്രീയ ആചാര്യൻ എന്ന് നമുക്ക് കണ്ണുമടച്ച് അദ്ദേഹത്തെ നമുക്ക് അഭിസംബോധന ചെയ്യാം. അത്രയ്ക്കും തലമുതിർന്ന നേതാവാണ്, കാര്യങ്ങൾ അറിയാവുന്ന നേതാവാണ്, രാഷ്ട്രീയവും ജനങ്ങളുടെ മനസ്സും അറിയാവുന്ന നേതാവാണ്. എല്ലാ നേതാക്കളുമായും അണികളുമായും വളരെ അടുത്ത ബന്ധം, വ്യക്തിബന്ധം കൂടി പുലർത്തുന്ന നേതാവാണ് ശ്രീ പി പി മുകുന്ദൻ. അപ്പോൾ അതിശക്തമായി കുതിച്ചുയരുകയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം, കേരളത്തിലെ ബി ജെ പി പ്രവർത്തനം. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വ്യക്തമായ ധാരണയോടുകൂടിയുള്ള, വ്യക്തമായ ആ മാനദണ്ഡങ്ങളോടുകൂടിയുള്ള, വ്യക്തമായ അച്ചടക്കത്തോടുകൂടിയുള്ള പ്രവർത്തനം ശ്രീ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. തികച്ചും പ്രവർത്തകരും അണികളും ഒക്കെ തന്നെ ആഹ്ലാദത്തിലാണ് എന്ന കാര്യം ആവർത്തിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.